ശ്രീ ഗുരുവായൂർപ്പ ആചരണം പഞ്ചമസ്കന്ധം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം വർണ്ണിക്കുന്നു താഴത്തേക്കുള്ള ലോകങ്ങളെപ്പറ്റി വർണ്ണിച്ചു അവിടെ ഓരോ ലോകത്തും താമസിക്കുന്ന ആൾക്കാരെ പറ്റി വർണ്ണിച്ചു മഹാബലിയെപ്പറ്റി പ്രത്യേകം വർണ്ണിച്ചു കാരണം ഏത് ലോകത്തിൽ പോകുമ്പോഴും അവിടുത്തെ ഒക്കെ യജമാനന്മാരെയാണ് ആദ്യം നമസ്കരിക്കുക നമ്മൾ പക്ഷേ സുതല ലോകത്തിൽ പോയാൽ മാത്രം യജമാനനെ അല്ലാത്ത ആദ്യം കാവക്കാരനെയാണ് നമസ്കരിക്കേണ്ടത് കാരണം കാവക്കാരനായിട്ട് സാക്ഷാൽ ഗുരുവായൂർപ്പൻ തന്നെയാണ് തൃക്കാക്കരപ്പനായിട്ട് വാമനമൂർത്തിയായിട്ട് അവിടെ ശോഭിക്കണത് എന്ന് പ്രത്യേകം കാണിച്ചു സ്വർഗ്ഗാതപ്പി അധിക കാമഭോഗൈശ്വര്യ ആനന്ദഭൂതി വിഭൂതിഭി എന്ന് പ്രത്യേകം പറഞ്ഞു സ്വർഗത്തിനേക്കാൾ ആനന്ദവും സുഖവും ഒക്കെ ഉണ്ട് ആരോഗ്യവും ഒക്കെ ഉണ്ട് പക്ഷേ വികത സുദർശന ഭയമാണ് അവിടെയൊക്കെ സുദർശനം എപ്പോഴും എപ്പോഴെങ്കിലും ഒന്ന് വന്ന് പോയാൽ അവരുടെയൊക്കെ ആവശ്യം കഴിഞ്ഞു ഏഹ് അപ്പോൾ സുദർശനത്തിനെ പേടിച്ചിട്ടാണ് അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഏറ്റവും അടിയിലാണ് സംഘർഷണമൂർത്തി ഉള്ളത് എന്ന് പ്രത്യേകം പറഞ്ഞു സി ഏതും ക്ഷിതിമണ്ഡലം ഭഗവതോ ആനന്ദമൂർത്തിയെ സഹസ്രശിരസ് ഏകസ്മിൻവ ശീർഷണേന്ദ്രിയമാണ് സിദ്ധാർത്ഥൈവ ലക്ഷ്യത പതിനായിരക്കണക്കിന് ഏഹ് ശീർഷങ്ങളില്ലേലെ ഭണങ്ങളില്ലേലെ ഒരു ഭണത്തിലാണ് അത്ര ഒരു ശിരസിലാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സിദ്ധാർത്ഥ ഒരു കടുകുമണിയെ പോലെ അവിടുന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞു അനന്തമൂർത്തിയുടെ അനന്ത മഹാത്മ്യം പ്രത്യേകം പറഞ്ഞു ഏർ അനന്തമൂർത്തി സ സർപ്പത്തിന്റെ രൂപത്തിലാണ് വെച്ചാലും കന്ദർപ്പനേക്കാൾ കാമദേവനേക്കാളൊക്കെ എത്രയോ ഇരട്ടി സൗന്ദര്യം അത്രയോ അവിടത്തേക്ക് അവിടുത്തെ നാമം ഏതെങ്കിലും ഒരു നാമം യാമശ്രുതമനുകം ഹതി നൃണാമശേഷന്യം ം ശേഷാൽ ഭഗവത് ആശ്രയുഷു എന്ന് പ്രത്യേകം പറഞ്ഞു ഏതെങ്കിലും ഒരു നാമം അറിയാണ്ട് ജപിച്ചാൽ തന്നെ പുൽക്കസഗോപി വിമുച്ഛതേ സംസാരാൽ സംസാരത്തിൽ നിന്നൊക്കെ മോചനം കിട്ടണോ ഏത് പുൽക്കസനാണെങ്കിലും ചെണ്ടാളനാണെങ്കിലും എന്നൊക്കെ അനന്തമൂർത്തിയുടെ മഹാത്മ്യം പറഞ്ഞു ഈ അനന്തമൂർത്തിയുടെ മഹാത്മ്യം ഏറ്റവും അടിയിലാണ് അദ്ദേഹം സ്ഥിതി ചെയ്യണത് വച്ചാലും ഏറ്റവും മോള് സത്യലോകത്തില് ആണ് സാക്ഷാൽ നാരദ മഹർഷി അനന്തമൂർത്തിയെ പറ്റി പാടിക്കൊണ്ടിരിക്കണത് എന്ന് കേട്ടു പറഞ്ഞു നാരദ സഹ തുമ്പുരുണ സഭായാം ബ്രഹ്മണ സംശ്ലോകയാമാസ ബ്രഹ്മാവിൻ്റെ സഭയിൽ സത്യലോകത്തിലെ പാടുന്നു അനന്തമൂർത്തിയുടെ മാഹിപ്പോൾ ഏറ്റവും താഴത്തെ ലോകം മുതൽ ഏറ്റവും വേതൽ സത്യലോകം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അനന്തമൂർത്തിയുടെ അനന്തമായിട്ടുള്ള മഹാത്മ്യം എന്നും കൂടി സൂചിപ്പിച്ചു അനന്തമൂർത്തിയുടെ സൗന്ദര്യത്തിനെ പറ്റി പ്രത്യേകം വർണ്ണിച്ചു അദ്ദേഹത്തിൻ്റെ പാപം നശിപ്പിക്കാനുള്ള നാമത്തിൻ്റെ ശക്തി അനന്തമൂർത്തിയുടെ അപ്പൊ ഭഗവാന്റെ ദാസന്റെ ശക്തിയാണ് ഇവിടെ വർണ്ണത് വർണ്ണിക്കണതേ ഭഗവാന്റെ ദാസനാണ് ഭൃത്യ പരമാ പര പര എന്താ തൊൽഭൃത്യ ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതിമാ കല്പയാ സ്മരാ ലോകനാഥ ഗുരുവാരിപ്പാശരണം